അപ്പം ഷോയുടെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും വന്നു പോകുന്നു, ഇന്നൊക്കെ ഫൈനൽ റിഹേഴ്സലിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ ഷോ ഡയറക്ടർ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പരിപാടിയും എ ടു ഇസഡ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്തേട്ടൻ. രഞ്ജിത്തേട്ടനാണ് ഇപ്പം നമ്മുടെ ഒപ്പം. രഞ്ജിത്തേട്ടാ, ഗംഭീരമായിട്ട് ഞാൻ റിഹേഴ്സലൊക്കെ കാണുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയൂ. എല്ലാം ഇതിൻ്റെ മാക്സിമം കാര്യങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തുക എന്നൊക്കെ പറയല്ലേ, ആ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെതാണ്. ടെൻഷനുണ്ട്, പക്ഷേ സന്തോഷമുണ്ട്. കാരണം ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ഇത്രയും ആളുകളെയും കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുക, ഇത്രയും പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും ചെറിയ കാര്യമല്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് പ്രോഗ്രാംസിൽ ആളുകൾ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും ഈ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതൊരു വലിയ ഒരു നല്ല മികച്ച ഷോ ആകുമെന്നുള്ള എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു രഞ്ജിത്തേട്ടാണ് അവിടെ പോയി സ്റ്റേജും കാര്യങ്ങളും ഇന്നലെ ക്ലാസ് എടുക്കണം കണ്ടിരുന്നു. ആ സ്റ്റേജിനെ കുറിച്ചൊന്ന് പറയാം. എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഒരു ലെവലല്ല. കാരണം ഇത് 974 സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ വലിയ സ്റ്റേഡിയമാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പം വലിയ ഹ്യൂജ് ആയ ഒരു സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ സ്റ്റേജ് നമുക്ക് ഒരു ഭംഗിയാവില്ല. അപ്പം വളരെ വലിയ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 80 അടി 100 അടി എന്നൊക്കെ പറഞ്ഞ സ്റ്റേജിലുണ്ടെങ്കിലും ഇത് അങ്ങനെ ഒരു സ്റ്റേജല്ല. ഇതൊരു ഭീമാകരമായ സ്റ്റേജാണ്. നമ്മളത് ഒരു 14 അടി ഹൈറ്റിലൊക്കെ ഉള്ള ഒരു അത്ര വീതിയും പൊക്കമൊക്കെ അത്രമാത്രം ഒരു വലിയ സ്റ്റേജ് നമ്മളൊരു ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ അത് അത്രയും LED ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സാങ്കേതികമായ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും എന്നോടൊപ്പം ഇത് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വലത് കൈയായിട്ട് നിൽക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിനകത്തുണ്ട്. ശരിക്കും അവരുടെയും ഞങ്ങളുടെയും എല്ലാം ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയാണ് ഈ ഒരു ഷോയുടെ വിജയം. അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ പ്രത്യേകിച്ച് പറയേണ്ടതല്ല, മമ്മൂക്കയിൽ ലാലേട്ടൻ ഉൾപ്പെടെ, ദിലീപ് ഉൾപ്പെടെ പേര് ഞാൻ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്രയും ആളുകളും പങ്കെടുക്കുക, അതുപോലെ തന്നെ നായികമാർ എല്ലാവരും, നമ്മൾ ഈ കോമഡി താരങ്ങളും ബാക്കിയുള്ള എല്ലാവരുടെയും സഹകരണവും എല്ലാം ഒരുമിച്ചുള്ളതുകൊണ്ട് ഈ ഒരു മികച്ച ഷോയായി ഇത് മാറുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഇതെല്ലാം തകൃതിയെ നടക്കുന്നത്. അല്ല, എനിക്ക് രഞ്ജിത്തേട്ടൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം, ഭയങ്കര ഹാപ്പിയാണ്. അത് എന്താ വെച്ചാൽ വേറെ ഒന്നും കണ്ടല്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലല്ലേ. അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങളെല്ലാം ഇനിയും ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. കാരണം എല്ലാം ഒരു ഷോ എന്ന് പറയുന്നത് ഒരു എന്ത് പ്രോഗ്രാമുകളും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ കയ്യിൽ വിടുകയാണ്. കാരണം ബാക്കിയെല്ലാം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നന്നാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വേറെ പ്രത്യേക എനിക്ക് മനസ്സിലാക്കുക, ടിക്കറ്റൊക്കെ സെയില് ഏറെക്കുറെ തീരാറേ, എന്നിട്ടും അഡീഷണൽ ആളുകൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ടിക്കറ്റ് സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മമ്മൂക്കയുടെ ഒരു വീഡിയോ വന്ന് നമ്മൾ കൊടുത്തത്. ആ, അപ്പൊ ആ വീഡിയോ എന്ന് പറയുന്നതിനകത്ത് തന്നെ മമ്മൂക്ക പറയുന്നുണ്ട് വരുന്നില്ലേ നമുക്ക് പൊളിക്കാന്ന് പറയുന്നത്. അപ്പൊ പൊളിക്കാൻ എല്ലാവരും വരണ്ടേ? അപ്പോൾ അതിനിങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാക്സിമം ടിക്കറ്റ് വിൽക്കാനും മാക്സിമം ചെയ്യാനും, അതെന്ന് വെച്ചാൽ അവിടുത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ആണെങ്കിലും അവർ ഒരു ഇത്ര വലിയ കാശ് ചിലവാക്കി ചെയ്യുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതിന് ഒരുപാട് ആളുകൾ പങ്കെടുക്കണം. അപ്പോൾ അത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വരട്ടെ, ആളുകൾ ടിക്കറ്റ് എടുക്കട്ടെ, അലി പറഞ്ഞ പോലെ എടുത്തോണ്ടിരിക്കട്ടെ. തീർച്ചയായും. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.